രണ്ട് വർഷത്തിലേറെയായി ഉത്തർപ്രദേശ് ജയിലിൽ തടവിൽ കഴിയുന്ന മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് അപ്പന് ഇ ഡിയുടെ കേസിലും ജാമ്യം ലഭിച്ചുവെങ്കിലും പുറത്തിറങ്ങാൻ വൈകും അലഹാബാദ് ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത് യു എ പി എ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയ കേസുകളിൽ സെപ്റ്റംബറിൽ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചിരുന്നു ലക്നൌ പി എം എൽ എ കോടതിയിലെ ജാമ്യ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ സിദ്ദിഖിന് ജയിൽ മോചിതനാകാൻ പറ്റൂ ക്രിസ്തുമസ് അവധിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസമാണ് ജസ്റ്റിസ് ദിനേശ് കുമാർ സിംഗ് അധ്യക്ഷനായ ബെഞ്ച് സിദ്ദിഖിന് ജാമ്യം അനുവദിച്ചത് രണ്ടാൾ ജാമ്യം ഉൾപ്പെടെയുള്ള ഉപാധികളുണ്ട് ജനുവരി രണ്ടിനാണ് കോടതി ഇനി തുറക്കുന്നത് അന്ന് ജാമ്യക്കാരെ ഉൾപ്പെടെ ഹാജരാക്കി നടപടികൾ പൂർത്തിയാക്കുമെന്ന് സിദ്ദിക്കിൻ്റെ അഭിഭാഷകൻ അറിയിച്ചു അതുവരെ കാപ്പന് ജയിലിൽ കഴിയേണ്ടി വരും അഴിമുഖം ഓൺലൈൻ പോർട്ടൽ റിപ്പോർട്ടറും കെ യു ഡബ്ല്യു ജെയുടെ ഡൽഹി ഘടകം സെക്രട്ടറിയുമായിരുന്ന സിദ്ദിക്കിനെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് യു പി പോലീസ് അറസ്റ്റ് ചെയ്തത് ഒപ്പമുണ്ടായിരുന്ന മറ്റു മൂന്ന് പേരും അറസ്റ്റിലായി ഹത്രസിൽ പത്തൊമ്പത് കാരി ദളിത് പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോയതായിരുന്നു സിദ്ദിഖ് ഹത്രസിലെ സമാധാനം തകർക്കാനുള്ള ഗൂഢനീക്കത്തിൻ്റെ ഭാഗമായാണ് സിദ്ദിഖും മറ്റും അങ്ങോട്ട് പോയതെന്ന ആരോപണമാണ് പോലീസ് തുടക്കത്തിൽ ഉന്നയിച്ചത് പിന്നീട് യു എ പി എ വകുപ്പുകളും ക്രിമിനൽ ഗൂഢാലോചന മതവിഭാഗങ്ങൾ തമ്മിൽ വൈര്യമുണ്ടാക്കൽ മതവിദ്വേഷമുണ്ടാക്കൽ കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തിയാണ് കാപ്പന ജയിലിൽ അടച്ചത് സെപ്റ്റംബർ ഒമ്പതിന് സുപ്രീം കോടതി സിദ്ദിഖിന് കള്ളപ്പണം വിളിപ്പിക്കൽ കേസ് ഒഴികെയുള്ള കേസുകളിൽ ജാമ്യം അനുവദിച്ചിരുന്നു ആശയാവിഷ്കാരത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്നുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ മുൻ ചീഫ് ജസ്റ്റിസ് യു യു ലളിത് അധ്യക്ഷനായ ബെഞ്ച് നടത്തിയിരുന്നു ലക്നൌ സർവകലാശാല മുൻ വി സി പ്രൊഫസർ രൂപരേഖാ വർമ്മ സിദ്ദിഖിനു വേണ്ടി ജാമ്യം നൽകാൻ തയ്യാറായി എന്നാൽ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ച് മൂന്ന് മാസത്തോളം പിന്നിട്ടിട്ടും ജാമ്യക്കാരുടെ വെരിഫിക്കേഷൻ നടപടികൾ പോലീസ് പൂർത്തിയാക്കിയിട്ടില്ല വാർദ്ധക്യ രോഗങ്ങളാൽ അവശ്യമായ മാതാവിനെ കാണാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ സിദ്ദിഖിന് കോടതി അഞ്ച് ദിവസത്തെ ജാമ്യൻ്റെ അനുവദിച്ചിരുന്നു സിദ്ദിഖിൻ്റെ മോചനത്തിനായി പത്രപ്രവർത്തക യൂണിയനും ശക്തമായി രംഗത്തെത്തിയിരുന്നു പക്ഷേ ഇതുവരെയും ജയിലിന് പുറത്ത് വെളിച്ചം കാണാൻ സിദ്ദിഖിന് കഴിഞ്ഞിട്ടില്ല